എൻ്റെ ജീവിതം ഭയങ്കര രസമായിരുന്നു. എൻ്റെ കുട്ടിക്കാലം മുതലുള്ള ജീവിതം, ഞാൻ ഒരു നടനായതിൻ്റെ പേരിൽ ഞാൻ തിരിഞ്ഞ് ഓരോ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ഭയങ്കര രസമാണ്. സംഭവിച്ചതെല്ലാം, സംഭവിച്ച ദുഃഖങ്ങളും സംഭവിച്ച സന്തോഷങ്ങളും സംഭവിച്ച സെലിബ്രേഷൻസും എല്ലാം തന്നെ ഭയങ്കര രസമുള്ളതാണ്. എനിക്കൊരു കഥ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരാളൊരു കഥ പറയുമ്പോൾ എനിക്കത് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും, കഥാപാത്രങ്ങളെ മനസ്സിലാവും. ഞാൻ കണ്ടിട്ടുള്ളതോ കേട്ടിട്ടുള്ളതോ അല്ലാത്ത ഒരു കഥയും ഞാൻ ഇതുവരെ അഭിനയിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. എന്തെങ്കിലുമൊക്കെ ഒരു ചായ എവിടെയെങ്കിലുമൊക്കെ കിട്ടും, അതെൻ്റെ ഒരു ലൈഫിൽ നിന്ന് തന്നെ കിട്ടിയതാണത്. അതെൻ്റെ എന്താ പറയുക, ഞാൻ എൻ്റെ കാർണന്മാരുടെ എൻ്റെ അപ്പൻ്റെ അമ്മയുടെ മകനായി ജനിച്ചതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. എൻ്റെ നാട്ടിൽ എൻ്റെ അനിയൻ്റെ പ്രായത്തിനേക്കാൾ താഴെയുള്ളവർ വീട് പണിത് സെറ്റിലാവുന്ന സമയത്ത് ഞാൻ സിനിമയിൽ അഭിനയിച്ചെടുക്കുക, 10 വയസ്സ് വരുമാനമില്ലാതെ. അപ്പോൾ അവരൊക്കെ ഞാൻ നടന്നു പോകുമ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഹലോ വിളിച്ചതൊക്കെ ഇങ്ങനെയാണ്, ഹലോ എന്താണ് വല്ലതും നടക്കുമോ എന്നുള്ള ലൈനിൽ ചോദിക്കുമ്പോൾ പേദ പടം വല്ലോട്ടാ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വളരെ ശോകമായിട്ട് പെരുമാറിയിട്ടുണ്ട് ഒരുപാട് പേര്. അഞ്ചു ഉത്സാഹിൻ്റെ പടത്തിൽ പ്രജയിലൊക്കെ ജൂനിയർ ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ രാവിലെ വിളിക്കുമ്പോൾ ജോലി പോലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് 100 രൂപയ്ക്ക് അല്ലെങ്കിൽ 50 രൂപയ്ക്ക് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോകുന്ന പരിപാടിയാണ്. ഒന്നുകിൽ അവൻ സിനിമ കൊണ്ട് രക്ഷപ്പെടും, അല്ലെങ്കിൽ അവൻ സിനിമ കൊണ്ട് നശിക്കും. കാരണം അതല്ലാതെ നിന്നെ കൊണ്ട് ഇപ്പോൾ കൂടുതലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു സ്റ്റേജൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞു. കാരണം ഞാൻ അത്രയും ഈ അന്നത്തെ എൻ്റെ ഫേസിലൂടെ പോകുന്ന ആയിരക്കണക്കിന് ആൾക്കാർ ഇപ്പോഴും സിനിമയിലുണ്ട്. 1000 അല്ല, ലക്ഷക്കണക്കിന് ആൾക്കാർ എറണാകുളത്തുണ്ട്. ഞാൻ ഇത് എൻ്റെ ഒരു 23-24 വർഷത്തെ ട്രാവൽ നോക്കുമ്പോൾ നമ്മൾ, ഞാൻ എന്നേക്കാൾ പുറത്ത് കഴിവുള്ളവരെ ഞാൻ കാണുന്നുണ്ട്. ഞാൻ അഭിനയിക്കാൻ പോകുന്ന സിനിമകളിൽ ഞാൻ എങ്ങനെ അഭിനയിക്കണമെന്ന് ഡിസ്കസ് ചെയ്യുന്ന എൻ്റെ രക്ഷപ്പെടാത്ത എന്ന് പറയുന്ന മികച്ച നടന്മാർ പുറത്തുണ്ട്. അവർക്ക് അവസരങ്ങൾ കിട്ടിയിട്ടില്ല, എനിക്ക് അവസരം കിട്ടി. എൻ്റെ ഒരു ഭാഗ്യം തന്നെ അതിനെ ഞാൻ വിളിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇപ്പം നിശ്ചയദാർഢ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതുണ്ടോ എന്ന് വെച്ചാൽ അതുമില്ല ശരിക്കും പറഞ്ഞു. കാരണം ഞാൻ ഈ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാൻ തുടങ്ങിയിട്ട് 1-8 വർഷമായി, ഇതുവരെ തുറക്കാൻ പറ്റിയിട്ടില്ല എനിക്ക്. അപ്പോൾ അതും അതല്ല, വേറെ ഒരു ഘടകം എന്തോ ആണ് ഇതിൽ പ്രവർത്തിക്കുന്നതെന്ന് തോന്നുന്നു. ഒരു സ്ഥായിയായിട്ട് എനിക്കൊരു കൃത്യമായ ഒരു കാര്യം അതിനെക്കുറിച്ച് പറയാം. ഞാൻ എക്സാം എഴുതാൻ പോയില്ല, ഞാൻ എക്സാമിന് പകരം ഇതിൻ്റെ ഉള്ള ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ക്യാമറയുടെ ബാക്കിൽ നിന്നു. അത് കഴിഞ്ഞ് ഞാൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കാൻ പോയി കഴിഞ്ഞപ്പം വീട്ടുകാർ പൈസയൊക്കെ തന്നു വിട്ടതാണ്. പക്ഷെ ഞാൻ അത് പഠിക്കാൻ പോയ സമയത്ത് ഞാൻ ക്ലാസ്സിൽ കയറില്ലേ, അവിടെ പോവില്ല, ഞാൻ നേരെ തിരിച്ച് മിമിക്രി ചെയ്യാനായിട്ടുള്ള ലെവലിലും ചാൻസ് ചോദിച്ചിട്ട് ഞാൻ നടക്കും. ഇത് കഴിഞ്ഞിട്ട് ഈ സർട്ടിഫിക്കറ്റ് വാങ്ങാനായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ട്രെയിനിങ്ങിന് പോകണം. ഇപ്പം 3-6 മാസത്തെ ട്രെയിനിങ്ങാണ്. ആ ട്രെയിനിങ്ങിന് പോകാൻ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ മുന്നിൽ ഇങ്ങനെ നമ്പർ 20 മദ്രാസ് മെയിൽ വന്നു നിൽക്കുന്നത്. ഞാൻ ഗോവയ്ക്ക് പോകാനുള്ള ട്രെയിനിന് വേണ്ടിയിട്ടാണ് കാത്തുന്നത്. ആ ട്രെയിൻ കണ്ടുകഴിഞ്ഞപ്പം അന്നത്തെ ബുദ്ധിക്ക് എനിക്ക് തോന്നി ഈ ട്രെയിനിലാണ് മലയാളത്തിലെ സിനിമാ നടന്മാർ സഞ്ചരിക്കുന്നത്, ചെന്നൈയിൽ പോയാൽ എല്ലാം നടക്കും. അന്ന് എൻ്റെ എന്തോ 6000-7000 രൂപയാണ് ഉണ്ടായിരുന്നത്, ഒരു ബാഗ് നിറച്ച് ഡ്രസ്സും ഉണ്ടായിരുന്നു. ആ ട്രെയിൻ ഇങ്ങനെ മൂവ് ചെയ്ത സമയത്ത് ഞാൻ ആ സ്പോട്ടിലൊരൊറ്റ തീരുമാനം എടുക്കലായിരുന്നു, നേരെ ട്രെയിനിലോട്ട് കയറി ടിക്കറ്റ് കൊടുത്തില്ല, ഒന്നും എടുക്കില്ല, നേരെ ചെന്നൈ പോയി. ആ ചെന്നൈ പോയി ഒന്നും സംഭവിച്ചില്ല. അവിടെ ഒരു ശ്രമമൊക്കെ നടത്തി, ഒന്നും നടക്കാണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു വന്നു. അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിത്തം മുടങ്ങി. 1000 രൂപ തന്നെന്നുള്ളതൊക്കെ ഞാൻ ഓർക്കുന്നത് വെച്ചാൽ ഓർക്കാൻ കാരണം അതിൽ ആ സിനിമയിൽ അഭിനയിച്ച ജൂനിയർ ആർട്ടിസ്റ്റുകൾ അന്ന്, അതായത് ഞാനതിലൊരു 2 ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. 7 ദിവസമല്ല, 100 ദിവസം ഉണ്ട് കേട്ടോ. അപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ആ സിനിമയിൽ 100 ദിവസം അഭിനയിച്ച് പോകുമ്പോൾ അന്ന് അവർ 150 രൂപ വെച്ചിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 15,000 രൂപത്തോളം അവർക്ക് കിട്ടും. അതേ സ്ഥാനത്ത് അതിൽ ഇവരെയൊക്കെ കൂടുതൽ വർക്ക് ചെയ്ത് പോയ ഒരു ഡയലോഗ് പറയുന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റാണ് എനിക്ക് കിട്ടിയത് 1000 രൂപയാണ്. അപ്പം അത് പക്ഷെ അതൊന്നും അങ്ങനത്തെ സങ്കടങ്ങളുടെയോ അല്ലെങ്കിൽ അങ്ങനത്തെ ടെൻഷൻസിൻ്റെയോ പരിഭവങ്ങളുടെ കണക്കുകൾ എനിക്കില്ല. ഞാൻ പുള്ളിപ്പുലിയും ആട്ടിൻകുട്ടി എന്നുള്ള സിനിമയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സിനിമയായിട്ട്. അത് ചെയ്തപ്പോഴുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര അംഗീകാരങ്ങളായിരുന്നു. ഞാൻ ചെറിയ വേഷങ്ങളിൽ നിന്ന് ടക്കെന്ന് പറഞ്ഞിട്ടാണ് പുള്ളിപ്പുലി എന്നുള്ളൊരു ടൈറ്റിൽ റോളിട്ട് ചെയ്തത്. അപ്പോൾ അത് മാനസികമായിട്ട് എന്നെ 100% തൃപ്തിപ്പെടുത്തി. പിന്നെ എനിക്ക് സിനിമകൾ ആ സമയത്ത് തന്നെ ആരും വിളിക്കാതെ, വിളിക്കുന്നതെല്ലാം ചെറിയ ചെറിയ വേഷങ്ങൾ. അപ്പം ഞാൻ, എനിക്ക് 8 കുട്ടികളുണ്ട്. അപ്പോൾ വൈഫ് അറിഞ്ഞും അറിയാതെയും പതിയൊക്കെ എന്നെ അങ്ങനെ ഫീഡ് ചെയ്യും, പിള്ളേർ വളരുന്നുണ്ട്, ഇത് സ്കൂള് പഠിത്തം ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഒക്കെ ശരിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് കാശ് വാങ്ങിച്ച് ഇവിടെ കൊടുക്കും, ഇവിടെ നിന്ന് കാശ് വാങ്ങിച്ച് അവിടെ കൊടുക്കും. ഈ റോളിങ്ങിലൂടെയാണ് പരിപാടിയൊക്കെ പോകുന്നത്. അതായത് പുള്ളിപ്പുലിയും ആട്ടിൻകുട്ടികളോട് എൻ്റെ ആഗ്രഹം നടന്നു.
ഞാൻ അഭിനയിക്കുന്നുണ്ടെന്ന് ഷാജി വറീസ് അടക്കമുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു. ആളുകൾ അക്സെപ്റ്റ് ചെയ്തു, കോമഡി കൊള്ളാമെന്ന് പറഞ്ഞു. പക്ഷേ ഇനിയും ഇതിൻ്റെ മേലേക്ക് എനിക്ക് പോകാൻ പറ്റുമെന്ന് സത്യസന്ധമായ കാര്യമാണ്, ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. അതെൻ്റെ മാക്സിമമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് റീച്ച് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചാൽ ചിലപ്പോൾ തെറ്റായി പോകും. കാരണം ഞാൻ വന്നത് അങ്ങനെയാണ്, ഞാനൊന്ന് മുഖം കാണിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് തുടങ്ങിയത്. അപ്പോൾ ഇവിടം വരെ എത്തിയിട്ട് ഇനി അടുത്ത അങ്ങനെ ചിന്തിക്കാനുള്ളൊരു മാനസിക പ്രാപ്തി ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു. അപ്പം ഞാൻ ആലോചിച്ചു ഇനി ഇവിടെ നിർത്താം, ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ വൈഫ് എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ടും അന്നാണ് ഞാൻ ആ പണ്ട് പഠിച്ച ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ കോഴ്സ് കംപ്ലീറ്റഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു, അത് തപ്പിയത്. അത് എവിടെയാണെന്ന് പോലും ഇപ്പോഴും അറിയില്ല. അത് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ട് കാനഡയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാം, അങ്ങനെ ഒരു ആലോചന ആ സമയത്ത് വന്നു. എന്നെ എൻ്റെ കുറേ സുഹൃത്തുക്കൾ ചതിച്ചിട്ടുണ്ട്. അത് ഭീകരമായൊരവസ്ഥയായിരുന്നു. പെൺകുട്ടികളല്ല കേട്ടോ, ആൺ സുഹൃത്തുക്കൾ ഒരുപാട് പേര് പണ്ട്. അത് എനിക്ക് ഒരുപാട് അടി കിട്ടിയിട്ടുണ്ട്. അതൊക്കെ വളരെ, പക്ഷേ ഇതൊക്കെ ഒരു സിനിമാ കഥ പോലെയാണ്. കാരണം ഇവരാരും തന്നെ ഞാൻ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചിരുന്നില്ല. സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് അത്ര വലിയ പ്രശ്നമല്ല. ഇപ്പോൾ ആർക്കും അഭിനയിക്കാം. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഒരാൾ തീരുമാനിക്കുകയാണ് നാളെ സിനിമ, ഒരു സിനിമയിൽ അഭിനയിക്കാനോ രണ്ട് സിനിമയിലോ മൂന്ന് സിനിമയിലോ പ്രശ്നമല്ല. കാരണം അത്രയധികം പ്രൊഡക്ഷൻസ് നമ്മളിവിടെ നടക്കുന്നുണ്ട്. സിനിമ കൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല. ആര് ചീത്ത പറഞ്ഞു എന്ത് പറഞ്ഞു വെച്ചിട്ട് ആ ഇമോഷനെ പിന്നാലെ പോകാൻ പോയാൽ അതേ ലൈഫിന് നേരേ ഉള്ളൂ. വെല്ലൂരിടുന്ന സ്വിച്ചിനെ നമ്മൾ കത്താൻ നിൽക്കണ്ട. പലരും സ്വിച്ച് ഇട്ടിട്ടൊക്കെ പോകും, അത് കത്താൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതിനേ സമയം ഉണ്ടാവുള്ളൂ. എൻ്റെ അപ്പനും അമ്മയും അല്ലായിരുന്നു എൻ്റെ ജീവിതത്തിലെങ്കിൽ ഞാൻ ഒന്നും ആവില്ല. എന്നെ ഇഷ്ടത്തിന് ചില അവരെ മോണിറ്ററിംഗ് ഉണ്ട്, നോക്കിയില്ലെന്നാണ്. എനിക്ക് ആവശ്യമുള്ള എല്ലാ ഫെസിലിറ്റിയും തന്നെ എന്നെ എല്ലാ ടൂറുകളിലും വിടും. എന്നെ എനിക്ക് നല്ല ഡ്രസ്സ് വാങ്ങിച്ചു തരും, എന്നെ ഇഷ്ടമുള്ള സിനിമകൾ കാണിച്ചു തരും, എന്നോടൊന്നിനും നോ പറയില്ല, എനിക്ക് സ്ട്രെയിൻ തരില്ല. ഞാൻ ചെറുപ്പം മുതലേ വളരെ താഴ്ന്ന ലെവലിൽ ജീവിച്ചിട്ടുണ്ടെങ്കിലും എനിക്കെല്ലാം രാജയോഗം പോലെ തന്നെ ഞാൻ ജീവിച്ചിട്ടുള്ളൂ. സ്പെഷ്യലി ചോദിച്ചിട്ടുണ്ട്, 94 അവിടെ നിന്ന് ചോദിച്ചിട്ടുണ്ട്. സെക്യൂരിറ്റിയോട് അങ്ങനെ പോയി ചോദിച്ചത്. എൻ്റെ ഒരു ആദ്യത്തെ ഒരു 10 വർഷമൊക്കെ ഞാൻ കണക്ട് ചെയ്തുകൊണ്ടിരുന്നത് പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിനോട് മാത്രമാണ്. കാരണം അവരാണ് വിളിക്കുന്നത് നമ്മളെ, അപ്പോൾ അവരാണ് തീരുമാനിക്കുന്നതെന്നാണ് നമ്മുടെ ധാരണ. അതൊരു കുറേ നാൾ കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് ഇവരല്ല, വേറെ ഡിപ്പാർട്ട്മെൻറ്റ് അസോസിയേറ്റ്, പിന്നെ അസോസിയേറ്റ്സ് ആയി കമ്പനി. അസോസിയേഷൻ്റെ അടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് അതല്ല പരിപാടി, ഇത് ഡയറക്ടറാണ്. ഡയറക്ടറെ അടുത്ത് ഇപ്പോൾ മനസ്സിലായത് നിങ്ങളിങ്ങനെ നടന്നിട്ട് കാര്യമില്ല, ഇതൊക്കെ ഒരു രണ്ട് മാസം മുമ്പേ ഇതൊക്കെ തീരുമാനമായിപ്പോയി. അപ്പോൾ എന്ത് ചെയ്യണം, എഴുതുന്ന സമയത്ത് അവരുടെ അടുത്ത് എത്തണം. അങ്ങനെ നടന്നു കഴിഞ്ഞപ്പോൾ എഴുതുന്ന സമയത്ത് ഞാൻ ചെന്ന് നിൽക്കുന്ന ക്യൂവിൽ ഒരുപാട് പേരുണ്ട് ക്യൂ നിൽക്കാൻ. അപ്പോൾ പിന്നെ മനസ്സിലായി ഏതെങ്കിലും ഒരാളുടെ പിന്നാലെ പോയി അവിടെ നിന്ന് ഒരു റോള് വാങ്ങാൻ നോക്കി. അങ്ങനെ നടന്നു പോയി. ആ ഇതിങ്ങനെ ഇതൊന്നും പറഞ്ഞു തരാൻ ആരുമില്ല. ഇന്ന് എന്ന് പറഞ്ഞാൽ ഇന്ന് ഓഡീഷൻസ് എന്താണ്, ഒരു നമുക്കൊരു ഐറ്റുണ്ടാക്കി യൂട്യൂബിലിട്ടാൽ അതിന് ലൈക്ക് അയാൾ സെലിബ്രിറ്റി ആവുന്നു. അപ്പോൾ ഭയങ്കര ലോകം മാറിപ്പോയില്ലേ പരിപാടി.